ങ്ങളിലേക്ക്. തിരുവനന്തപുരം അമ്പലമുക്ക് കൊലപാതക കേസിലെ പ്രതി രാജേന്ദ്രനുമായി പോലീസ് വീണ്ടും തമിഴ്നാട്ടിൽ. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെത്താൻ കന്യാകുമാരി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. കത്തി ഉപേക്ഷിച്ചത് സംബന്ധിച്ച് വ്യത്യസ്ത മൊഴികളാണ് പ്രതി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത്. ബി വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഇന്നലെ ഇവിടെ നിന്ന് തന്നെ ഇയാൾ കൊല നടത്തുന്ന സമയത്ത് ഇട്ടിരുന്ന വസ്ത്രം കണ്ടെത്തിയിരുന്നല്ലോ, അവിടെ തന്നെ ആ കുളത്തിൽ തന്നെ കത്തി ഉപേക്ഷിച്ചു എന്ന മൊഴി ഇയാൾ നേരത്തെ നൽകിയിരുന്നില്ലേ? പക്ഷേ അത് പരാജയപ്പെട്ടിരുന്നു. ഇയാൾ പോലീസിനെ ഇങ്ങനെ വ്യാജമൊഴികൾ നൽകി കബളിപ്പിക്കുകയാണോ? ഇപ്പോഴെവിടെയാണ് അവരുള്ളത്? വിനോദ്, വിനോദ് കേൾക്കാമോ? വിനോദിന് ചെറിയ പ്രശ്നമുണ്ട്, അവിടെ സംസാരിക്കാൻ സംസാരം ഇങ്ങോട്ട് എത്തുന്നില്ല. വിനോദിലേക്ക് മടങ്ങി വരാം, ഒന്നുകൂടെ കട്ട് ചെയ്ത് വിളിക്കാം. ഏതായാലും ഈ രാജേന്ദ്രൻ്റെ കൊല നടത്തുമ്പോൾ ഇയാളിട്ടിരുന്ന വസ്ത്രം പ്രധാനപ്പെട്ട തെളിവാണത്. അത് ഇന്നലെ ഇവിടെ വെച്ച് തന്നെ കണ്ടെത്തിയിരുന്നു. നേരത്തെ അതിനു മുമ്പ് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഇയാൾ താമസിച്ചിരുന്ന സ്ഥലത്തൊക്കെ തെളിവ് എടുത്തിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് വന്ന് ഇവിടുത്തെ ഇന്നലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി വീണ്ടും തമിഴ്നാട്ടിലേക്ക് പോകേണ്ടുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇയാൾ ഈ പോലീസിന് നൽകുന്ന മൊഴികൾ ശരിയല്ലാത്തതാണ്, അതായത് കള്ളം പറയുകയാണ് എന്നാണ് പോലീസിന് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഈ കൊല നടത്തിയ ആയുധം ആ കത്തി കണ്ടെടുത്തേ മതിയാകൂ, അതുകൊണ്ട് ഇയാൾ പറയുന്നിടത്തെല്ലാം പോയി പരിശോധന നടത്തുകയാണ് ഇപ്പോൾ രാജേന്ദ്രൻ എന്ന് വേണം മനസ്സിലാക്കാൻ. വിനോദ്, വിശദാംശങ്ങൾ എന്താണ്? സനീഷിനെ കേൾക്കാമെന്ന് കരുതുന്നു. സനീഷ് ഇപ്പോൾ വീണ്ടും രണ്ടാമതൊരിക്കൽ കൂടി തമിഴ്നാട്ടിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. ഇതുവരെയും ലഭിച്ചത് കൊലപാതക സമയത്ത് പ്രതി ധരിച്ചിരുന്ന വസ്ത്രം കഴിഞ്ഞ ദിവസം മുട്ടടയിൽ കുളത്തിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്തിരുന്നു. വിനീതയിൽ നിന്ന് കവർന്ന് പണയം വെച്ച മാല, അതും ആ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് കണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു. ഈ മാലയ്ക്കൊപ്പം ഉണ്ടായിരുന്ന താലി, അതിന്റെ ലോക്കറ്റ് കണ്ടെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും സുപ്രധാനമായ കാര്യം, ഈ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതി തുടർച്ചയായി മൊഴി മാറ്റുന്ന സാഹചര്യമുണ്ട്. ഈ ആയുധം എവിടെ ഒളിപ്പിച്ചു അല്ലെങ്കിൽ എവിടെ ഉപേക്ഷിച്ചു എന്നത് സംബന്ധിച്ച് വ്യത്യസ്തമായ മൊഴിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നൽകുന്നത്. ഈ വസ്ത്രത്തോടൊപ്പം കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞുവെന്ന് ആദ്യം മൊഴി നൽകുന്നു. മുട്ടടയിൽ നിന്ന് പേരൂർക്കടയിലേക്കുള്ള യാത്രക്കിടയിൽ ഉപേക്ഷിച്ചുവെന്ന് പറഞ്ഞു. തമിഴ്നാട്ടിലെ രണ്ടിടങ്ങളിൽ ഉപേക്ഷിച്ചുവെന്ന് മൊഴി നൽകി. മാറ്റി മൊഴി നൽകുന്ന ഒരു രീതിയാണ്. കൊടും ക്രിമിനലാണ് പ്രതി എന്നത് ഇതിനകം തന്നെ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉന്നത ബിരുദധാരിയാണ്. എം എ എക്കണോമിക്സ് പാസ്സായ ശേഷം MBA എടുത്ത് ഓൺലൈൻ ട്രേഡിംഗായി ഇടപാടുകൾ നടത്തുന്ന ആളാണ്. ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നടത്തുന്ന ആളാണ്. അതിന്റെ തെളിവുകളെല്ലാം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ പ്രാഥമിക ഘട്ടത്തിൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ നിന്ന് പോലീസിനെ തടയുന്നതിന് വേണ്ടി ബുദ്ധിപൂർവമായ നീക്കം പ്രതി നടത്തുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. ഏതായിരുന്നാലും പ്രതി താമസിച്ച ലോഡ്ജിലടക്കം രണ്ടാമതും ഇപ്പോൾ പരിശോധന നടത്തി. അവിടെ നിന്ന് ലോക്കറ്റ് കണ്ടെടുക്കാൻ വേണ്ടിയായിരുന്നു പരിശോധന. അതേസമയം ആയുധം എവിടെ ഒളിപ്പിച്ചു എന്നത് സംബന്ധിച്ച് കൃത്യമായ മൊഴി നൽകുന്നില്ല. 7 ദിവസത്തെ കസ്റ്റഡിക്കാണ് പോലീസിന് കോടതി നേരത്തെ സമയം അനുവദിച്ചത്. ഇപ്പോൾ ഇത് 4 ദിവസം ആകുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് എത്രയും വേഗം പ്രതിയിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ 5 കൊലപാതകങ്ങൾ രാജേന്ദ്രൻ നടത്തിയെന്ന വിവരമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തുകയും ആ കേസിൽ പോലീസിന്റെ അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടി പിന്നീട് കോടതിയെ സമീപിച്ച് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കൊണ്ടുവരികയും ആ വിചാരണ നടപടികൾ തുടങ്ങാനിരിക്കുകയാണ് ഇയാൾ കേരളത്തിലേക്ക് കടക്കുകയും ചെയ്തത്. കൊലയ്ക്ക് ശേഷവും 1 തവണ കൂടി കേരളത്തിൽ വന്നു പോകാനുള്ള ധൈര്യം കൂടി ഈ പ്രതി കാണിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂസലില്ലാതെയാണ് പലപ്പോഴും പ്രതി പോലീസിനോട് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുക, അടുത്ത് ഈ കേസിന്റെ വിചാരണഘട്ടത്തിൽ പ്രോസിക്യൂഷന് സഹായമാകുന്ന തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കുക എന്ന വലിയ വെല്ലുവിളിയാണുള്ളത്. കൊലപാതകത്തിന്റെ ഉദ്ദേശം അത് മോഷണമാണെന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. മാല കണ്ടെത്തു, അതോടൊപ്പം രക്തക്കറ പുരണ്ട വസ്ത്രം കണ്ടെടുത്തു തുടങ്ങിയ തെളിവുകളൊക്കെയും ശേഖരിച്ചെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധമാണ്. അത് കണ്ടെത്തുന്നത് വേണ്ടിയുള്ള തെളിവെടുപ്പ് നടപടികളാണ് പുരോഗമിക്കുന്നത്. സനീഷ്, ശരി, നന്ദി വിനോദ് വിവരങ്ങൾക്ക്.
മറ്റ് വാർത്തകളിലെ